ബൾക്കാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ക്യാപ്സിക്കം, ഒന്ന് യെല്ലോ ആണ്, ഒന്ന് റെഡ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റഫ്ഡ് ക്യാപ്സിക്കത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവയെല്ലാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാബേജ് വളരെ ഫൈനായിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, ക്യാരറ്റ്, ഉള്ളി, സവാളയാണിത്. എല്ലാം വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഇത് ചീസാണ്, ഉപ്പ്, മൂന്ന് മുട്ട, ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ക്യാപ്സിക്കത്തിനകത്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യാപ്സിക്കം എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ഈ മേൾഭാഗം ഉണ്ടല്ലോ, ഇത് ഈ ഒരു കണക്കിന് ഇങ്ങനെ കട്ട് ചെയ്യണം. റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കപ്പോൾ നമുക്ക് ഇതേ മൊത്തം ഇങ്ങനെ വരും. ഇത് രണ്ട് പീസായിട്ട് മാറും. ഇതിൻ്റെ അകം കണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകം കണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ലൊരു കപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്താണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഉപ്പ് ചെറുതായിട്ട് ഈ നാല് ഭാഗത്തും നമുക്ക് വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിന് ശേഷം വളരെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത ബട്ടർ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു മുട്ട എടുക്കാം. മുട്ട, ഒരു മുട്ട പൊട്ടിച്ചിതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള, ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം, ഇതിലേക്കിടാം. ഇനി കാബേജ്, ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. കാരറ്റ്, പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവ് എത്രയാണ് അതനുസരിച്ചായിരിക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അതും ഇടാം. കുറച്ച് പെപ്പർ പൗഡർ, വളരെ കുറച്ച് മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടെ ഇടാം. ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എത്രയാണ് വേണ്ടതെന്ന് നിങ്ങൾ നോക്കണം, അതനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫിൽ ചെയ്ത് വയ്ക്കണം. പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുട്ട ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയും കൂടെ ഫിൽ ചെയ്യാം. ഇപ്പം ഏകദേശം ഫിൽ ചെയ്ത് കഴിഞ്ഞു, ഇരിക്കട്ടെ. അടുത്തതും കൂടെ നമുക്ക് ഫിൽ ചെയ്യാം. രണ്ടും ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുട്ട, നമ്മൾ മുട്ട അടിച്ചു വെച്ചേക്കുമല്ലേ, അത് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു മുളക് മതി. എന്ന് വെച്ചാൽ പെപ്പറൊക്കെ ഇടുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ടോ മൂന്നോ ക്യാപ്സിക്കം എടുക്കുമ്പോഴത്തേക്ക് ഒരു പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിങ്ങനെ ഫിൽ ചെയ്യും. ഈ ക്യാപ്സിക്കം ഫിൽ ചെയ്തല്ലോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട, നമ്മൾ മൂന്ന് മുട്ടയാണല്ലോ എടുത്തത്, അത് ഒരു മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ, ഇതിൻ്റെ മഞ്ഞക്കുരു ഒന്നും പൊട്ടാതെ ഇങ്ങനെ വെക്കണം. മുട്ട ഒഴിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് ഇട്ടിട്ട് വേണം വെജിറ്റബിൾസ് ഫിൽ ചെയ്യാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി മല്ലിയില, രണ്ട് പീസ് മല്ലിയില. സെല്ലറി ഉണ്ടെങ്കിൽ സെല്ലറിയും നല്ലതാണ്. അടുത്തത് നമുക്ക് ഒഴിക്കാം. Thank you.
ഞാനൊരു ബേക്കിംഗ് ഡിഷ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫില്ല് ചെയ്ത ക്യാപ്സിക്കം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങോട്ട് വയ്ക്കാം. നമുക്കിത് ബേക്ക് ചെയ്ത് കൊടുക്കാം. ഓവൻ ഞാൻ 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു. നമുക്കിത് തുറക്കാം. ഇനി 10 മിനിറ്റ് നോർമലിൽ അടച്ചു കൊടുക്കാം. പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റഫ്ഡ് ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ സ്റ്റഫ്ഡ് ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം.